ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വയറിംഗ് ചെയ്യുന്ന സമയത്ത് കൺസീൽഡ് വയറിംഗ്, നമ്മൾ ഈ ഒരു കിച്ചൻ്റെ ആണെങ്കിലും ബാത്റൂംസിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ വർക്ക് ഏരിയയുടെ ആണെങ്കിലും റൂമുകളുടെ ആണെങ്കിലും നമുക്ക് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് നോക്കുന്നത്. ഏതൊക്കെ പൈപ്പുകളാണ് കൊടുക്കുന്നത്, ഡീറ്റെയിൽസാണ് നമ്മളിന്ന് കൊടുക്കുന്നത്. ഇത് നമ്മൾ റൂമിൻ്റെ എൻട്രൻസാണ് വരുന്നത്. റൂമിൻ്റെ എൻട്രൻസിലേക്ക് വരുന്ന ഫസ്റ്റ് സ്വിച്ച് ബോർഡാണ് വരുന്നത്. അത് 130 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് കൊടുക്കുന്നത്. അത് കഴിയാതെ തന്നെ അതിലേക്ക് വരുന്ന കംപ്ലീറ്റ് സർക്യൂട്ടും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് 25 mm പൈപ്പാണ്. അതായത് 25 mm പൈപ്പാണ് മെയിനായിട്ട് നമ്മൾ DB-യിൽ നിന്ന് സർക്യൂട്ട് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഇത് സോളിഡ് ആയതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ടാണ്, അതായത് കട്ടർ ഉപയോഗിച്ച് 4-inch blade ഉപയോഗിച്ചിട്ട് കട്ടറിലിട്ട് കട്ട് ചെയ്തതിന് ശേഷം കറക്റ്റ് പൈപ്പ് ഇരിക്കാവുന്ന രീതിയിലാണ് ചിപ്പ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ പറയുന്ന പൈപ്പ് കാര്യങ്ങളെല്ലാം തന്നെ കൺസീൽഡ് ചെയ്ത് ആണി വെച്ച്, അതായത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആണി വെച്ചിട്ടാണ് നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആണി വെച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ പൈപ്പ് ടൈറ്റ് ചെയ്യും. പൈപ്പ് ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബോക്സുകളാണെങ്കിൽ ഇതുപോലെ പ്ലാസ്റ്റിക് ഒക്കെ ചെയ്ത ശേഷം കറക്റ്റായിട്ട് തേപ്പുകനം കിട്ടാവുന്ന രീതിയിൽ ഇട്ടതിന് ശേഷം ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വരുന്ന പൈപ്പിലേക്ക് വരുന്ന അത് പൈപ്പിലേക്ക് മുകളിൽ നിന്ന് വരുന്ന സീലിംഗ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ നേരത്തെ വലിച്ച് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തിടും. കാരണം സീലിംഗ് നമ്മൾ തേക്കുന്നതിൻ്റെ സമയത്ത് നമ്മൾ ഈ പറയുന്ന ഹുക്ക് കാര്യങ്ങൾ, ഫാനിൻ്റെ ഹുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാനുണ്ടെങ്കിൽ ഫാനിൻ്റെ ഹുക്ക് കാര്യങ്ങളെല്ലാം വളർന്ന് വയറ് കാര്യങ്ങളെല്ലാം എടുത്തതിന് ശേഷം അത് കറക്റ്റായിട്ട് തേച്ച് ക്ലിയർ ചെയ്തിടും. കാരണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ വയറെടുക്കുന്ന സമയത്ത് വീണ്ടും നമുക്ക് ആ തേപ്പ് പൊട്ടിക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്കൊരു ഫാനിൻ്റെ ഏരിയയിൽ, ആ ഹുക്കിൻ്റെ ഏരിയയിൽ നമുക്ക് പിന്നീട് പ്ലാസ്റ്റിക് പൊട്ടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഡയറക്റ്റായിട്ട് ഫാൻ തൂക്കി അതിലേക്ക് കണക്ഷൻ കൊടുത്താൽ മതി. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്ന സീലിങ്ങിൻ്റെ വാർക്കയുടെ അകത്ത്, സീലിംഗ് ഒഴിവാക്കിക്കൊണ്ട് വാർക്കയുടെ അകത്ത് ഇടാവുന്ന ബോക്സുകൾ നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അത് നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് ഉണ്ട്. അത് നമ്മൾ ഏത് ടൈപ്പ് ആണെങ്കിലും ഒരു 1 watt തൊട്ട് 15 watt വരെ ഇടാവുന്ന രീതിയിലുള്ള ബോക്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. അത് നമ്മൾ വാർക്കുന്ന സമയത്ത് അത് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഈ പറയുന്ന ആ വാർക്കയുടെ ഏറ്റവും അടിയിൽ കിട്ടാവുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കും. അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ വാർത്ത് കഴിയുമ്പോൾ ആവശ്യമായ ലൈറ്റ് ഏതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചുള്ള റൗണ്ട് നമുക്ക് അതിൽ നിന്ന് കളയാൻ സാധിക്കുക. പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയൽസ് പോലത്തെ മെറ്റീരിയലാണ്, എന്നാൽ ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ്. അത് കളഞ്ഞു കഴിഞ്ഞിട്ട് ശേഷം അതിലേക്ക് നമ്മൾ സീലിംഗ് ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് ജസ്റ്റിസ് ഈ പാനൽ ലൈറ്റ്സ് ആണ് അതിലേക്ക് കൊടുക്കുന്നത്. പിന്നെ ബാത്റൂമിൻ്റെ അകത്താണ് ഈ കാണുന്നത്, അത് നമുക്ക് എക്സോസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു 6-inch pipe നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. 10-inch നീളത്തിലാണ് വരുന്നത് സാധാരണ. അത് നമ്മൾ കറക്റ്റ് ചെയ്ത് എവിടെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് എക്സോസ്റ്റിൻ്റെ ഏരിയകളിൽ നമ്മൾ കറക്റ്റ് ചെയ്ത് തേപ്പുവനം കിട്ടുന്ന രീതിയിൽ, അതായത് മുകളിൽ എക്സോസ്റ്റ് മുട്ടാത്ത രീതിയിൽ മുകളിൽ നിന്ന് ഒരു 2-inch താഴ്ത്തിയാണ് എക്സോസ്റ്റ് കാര്യങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ പൈപ്പിംഗ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ മിനിമം ഏറ്റവും കുറഞ്ഞത് സർക്യൂട്ട് വരാവുന്ന രീതിയിൽ നല്ല ഒരു 25 mm പൈപ്പുകളെങ്കിലും നമ്മൾ കൊടുക്കണം. അത് മാത്രമല്ല ബെഡ് സ്വിച്ചിലേക്കൊക്കെ പോകുന്ന ട്യൂബ് കാര്യങ്ങളൊക്കെ വലിക്കാനുണ്ടെങ്കിൽ 25 mm, ബാക്കി വരുന്ന 20 mm പൈപ്പുകൾ എന്നൊക്കെ വെച്ചാൽ നമ്മുടെ മറ്റുള്ള ഏരിയകളിലേക്ക് പോകുന്ന വയറിങ്ങിൻ്റെ, അതായത് ലെങ്ത്ത് വരുന്ന ബൾബ് ആണെങ്കിലും ഫാൻ ആണെങ്കിലും ഇതൊക്കെ നമുക്ക് 20 കൊടുത്താൽ മതി. അതിൽ 25 mm തന്നെ മസ്റ്റായിട്ട് കൊടുക്കുന്നതാണ് സർക്യൂട്ടിനൊക്കെ ഏറ്റവും നല്ലത്. കാരണം ഇൻഡക്ഷൻ വരുമുള്ള കറണ്ട് വന്നു കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നാലും തെളിയുന്ന ഒരവസ്ഥ പല സ്ഥലങ്ങളിലും കണ്ടുവരുന്നുണ്ട്. അത് വയറ് ടൈറ്റായിട്ട് വലിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ വയറ് ടൈറ്റ് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ നമുക്ക് പിന്നീട് സോൾവ് ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥ വരും. അപ്പോൾ വയറിങ്ങിൻ്റെ ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. Damn, what a hell of a view. I feel good, you look great.